സഹോദരന്മാരെ, നമ്മുടെ ഉത്ബോധന പ്രഭാഷണം തുടങ്ങുകയാണ്. ഏതാനും നിമിഷത്തിന്റെ ഉള്ളിൽ ഉസ്താദ് ഇവിടെ എത്തുന്നതാണ്. അതിന് മുമ്പ് ഈ മഹത്തായ ഉത്ബോധനത്തിന്റെ ഉദ്ഘാടനം എന്ന നിലക്ക് കോട്ടക്കുന്ന് മർക്കസുൽ മൈമൻ ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സാദ് ഉസ്താദ് അവർകൾ ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ ഇൻഷാല്ലാ ഉസ്താദ് വരുന്നതിന് മുമ്പ് നമ്മോട് ഒരൽപ്പം ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫി പേരാൽ ഉസ്താദ് അവർകൾ നമ്മളോട് ഒരൽപ്പം സംസാരിക്കും. രണ്ടുപേരുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തിന്റെ ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ പ്രസംഗത്തിന്റെ അവസാനം നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദ് റാത്തിബ് ബഹുമാനരായ സയ്യിദുന സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ വെച്ചുകൊണ്ട് ഇതേ മജ്‌ലിസിൽ ഹദ്ദാദും അവസാനം കൂട്ടുപ്രാർത്ഥനയോടുകൂടെ ഇൻഷാ അല്ലാ നമ്മൾക്ക് പിരിഞ്ഞു പോകാം. എല്ലാവരും ദൂരെ നിൽക്കുന്ന സഹോദരന്മാർ, എല്ലാവരും സദസ്സൽകാരി സദസ് ഇരുന്ന് ഭംഗിയാക്കി തരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് സാദ് ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുഅളിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവർകളെ, മറ്റ് സയ്യിദന്മാരെ, ഉസ്താദുമാരെ, ഈ നാടിന്റെ ചൈതന്യമായ ഈ നാട്ടിലെ നല്ല നമ്മുടെ മഹത്തായ ദറസിന്റെ ഇഫ്ദുൽ ഖുർആൻ കോളേജിന്റെയും വിദ്യാർത്ഥികളായ മുതാലിം സുഹൃത്തുക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, സുദീർഘമായ വിഷയസംബന്ധമായ പ്രഭാഷണം ശ്രവിക്കാനുള്ളതുകൊണ്ടും ഒരു സുദീർഘമായ ഉദ്ഘാടനം പ്രസംഗം ആവശ്യമില്ലാത്തതുകൊണ്ടും വിശദമായ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. മഹത്തായ പരിശുദ്ധ ഖുർആനിന്റെ ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ, അഥവാ ഈ പ്രദേശത്തുകാർക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ് മഹാനായ തങ്ങളവർകളുടെ നേതൃത്വം നമ്മുടെ നാടിന് കിട്ടിയത്.
സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരമ്പരയിലുള്ള നേതൃത്വം, നാം എല്ലാവരും സ്നേഹിക്കുന്ന സയ്യിദുന താഹിറുല്ലാഹത്തിൽ തങ്ങളുടെയും മരുമകനു കൂടിയായ മഹാനായ തങ്ങളവർകൾ നമ്മുടെ നാട്ടിന് നേതൃത്വമായി കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ് ഈ നാട്ടുകാരും പരിസരക്കാരും ഒരുപാട് സന്തോഷിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ആ നേതൃത്വത്തിന് കീഴിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ ആ നേതൃത്വം മഹാനായ സയ്യിദ് അവറുകളുടെയും അവരുടെ പരമ്പരയുടെയും നേതൃത്വത്തിൽ അല്ലാഹു നിലനിർത്തുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മഹാനായ തങ്ങളവറുകൾ നമ്മുടെ നാട്ടിൽ വന്ന വർഷങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ മഹത്തായ മഹല്ലിനും പരിസരങ്ങൾക്കും തന്നെ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ചെറിയ പ്രദേശത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ഉസ്താദ് നേതൃത്വത്തിൽ വളരെ കഷ്ടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ തങ്ങളവറുകൾ വന്നുകൊണ്ട് ഒരു വലിയ ദർസും ഇഫ്ദുൽ ഖുർആൻ കോളേജും ഒക്കെ നമുക്ക് സ്ഥാപിച്ചു തന്നു. കൂടാതെ ഓരോ മാസത്തിലും നടക്കുന്ന ബദരിയ മജ്ലിസ്, മഹാനായ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ആ മജ്ലിസുൽ ബദരിയ ഓരോ മാസവും നടക്കുമ്പോൾ നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് നിന്നുള്ള ഈ അടുത്ത പ്രദേശത്തിൽ എവിടെയും ഇല്ലാത്ത ഏറ്റവും വലിയ സദസ്സ് ഓരോ മാസത്തിലും നമ്മുടെ നാട്ടിൽ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത് നമ്മുടെ നാടിനും വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണമെന്നും എല്ലാ മജ്ലിസിന്റെയും എല്ലാ പ്രവർത്തനത്തിന്റെയും വക്താക്കളായി നാം എല്ലാവരും നിലകൊള്ളണമെന്നും ആമുഖമായി ഉണർത്തുകയാണ്. ബദരിയ മജ്ലിസ് നാം നടത്തുന്നത്, ബദരിയങ്ങളെ അനുസ്മരിക്കുന്നത്, അതുപോലെ ഇവിടെ നടക്കുന്ന ഹദ്ദാദ് തങ്ങളുടെ റാത്തീബ്, ഹദ്ദാദ് തങ്ങളുടെ ആണ്ട് നേർച്ച, മഹാനായ ഹദ്ദാദ് തങ്ങളടക്കമുള്ള കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെയും അനുസ്മരിക്കുന്നതും ആണ്ട് നടത്തുന്നതും ബദരിയങ്ങളടക്കമുള്ളവരൊക്കെയും സ്മരിക്കുന്നത് വിശിഷ്യ അവരുടെ സ്മരണകൾ അയവേർക്കുക എന്നതിലുപരി അവരിവിടെ നിലനിർത്തി തന്ന ആദർശം ആശയം അതിവിടെ നിലനിർത്താനും ആ ആശയത്തിന്റെ വക്താക്കളായി നമ്മെ എല്ലാവരെയും സംരക്ഷിക്കാനും അവരുടെ വർക്കത്തിനാലും അവരുടെ മതത്തിനാലും നമ്മുടെ ഈമാൻ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇന്നലെ മഹാനായ തങ്ങളവറുകൾ നമ്മളെ ഉണർത്തിയത്. നാം ഓർക്കുക, മഹാനായ തങ്ങളവറുകൾ അടവേറിട്ട് പറഞ്ഞത് ഇവിടെ ആദർശത്തിന്റെ വിഷയങ്ങളായിരുന്നു, ആശയങ്ങളുടെ വിഷയങ്ങളായിരുന്നു. നമ്മുടെ ദീനിനെ കവർന്നെടുക്കാൻ, നമ്മുടെ ഈമാനിനെ കവർന്നെടുക്കാൻ ഒരുപാട് ആളുകൾ പ്രവർത്തനം നടത്തുമ്പോൾ മഹാനായ തങ്ങളവറുകൾ നാം ആരും ചിന്തിക്കാത്ത, നാം ആരും കണക്കിലെടുക്കാത്ത ചില വിഷയങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്ത് തങ്ങൾ ഇത്ര ഈ മജ്ലിസിനേക്കും ഈ ദീനി പ്രവർത്തനത്തിനൊക്കെ തങ്ങൾ നേതൃത്വം നൽകുന്നത്. ഇന്നലെ തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ പ്രദേശത്ത് വിവരമില്ലാത്ത പൊതുജനങ്ങളുടെ, സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി, ഈമാൻ പീസാക്കാൻ വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അവരുടെയൊക്കെയും ഇരുത്തേണ്ടടുത്ത് ഇരുത്തുവാനും നല്ലവരായ മുസ്ലിങ്ങളുടെ ഈമാൻ സംരക്ഷിക്കുവാനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തങ്ങൾ ഇന്നലെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഉണർത്തുകയാണ്, മഹാനായ തങ്ങളവരോടുള്ള പ്രവർത്തനത്തിന് നാം ശക്തിപ്പെടുത്തുകയും മഹാനവറുകളുടെ തങ്ങളുടെ നേതൃത്വത്തിന് കീഴിലായി നാം എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം ഉണർത്തുകയാണ്. ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉണർത്തിയതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ നമുക്ക് കിട്ടി, ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു തആല, ഉസൈബ് ഇബ്നു സബ്റത്ത് റളിയല്ലാഹു തആല, അംർ ഇബ്നു സാലിം റളിയല്ലാഹു തആല എന്നീ മഹാന്മാർ കൂടിക്കൊണ്ട്
ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു തആല അൻവിന്റെ അടുക്കൽ ഒരു പ്രാവശ്യം പോവുകയുണ്ടായി. അങ്ങനെ മഹാനായ സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു തആല അൻവിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഈ മൂന്ന് പേരും പോയി ഇരുന്നപ്പോൾ ഉസൈൻ ഇബ്നു സബ്റത്ത് റളിയല്ലാഹു തആല സയ്യിദ് റളിയല്ലാഹു അൻവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ സയ്യിദ് റളിയല്ലാഹു സയ്യിദ് എന്നവരെ, നിങ്ങൾ വലിയ ഭാഗ്യം ലഭിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ദീർഘകാലം ജീവിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേൾക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ നിസ്കരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട ഉപദേശങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു തആല അൻവിനോട് ഉസൈബ് ഇബ്നു സബ്ര റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടപ്പോൾ മഹാനവർകൾ പറഞ്ഞു, എനിക്ക് വളരെ വയസ്സായിപ്പോയി, എനിക്ക് വളരെ പ്രയാസമുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടതിൽ നിന്ന് പലതും മറന്നുപോയിരിക്കുന്നു, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെ അടുക്കുന്ന സമയത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തോട് അടുത്ത സമയത്ത് ഹുമ്മ എന്ന് പറയുന്ന തടാകത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുത്തത് ഞങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീച്ച് നിന്നുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ മനുഷ്യനാണ്, ഞാനും മരിക്കും, അല്ലാഹുവിന്റെ ദൂതനാകുന്ന അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ എനിക്കും പോകേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മരിക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅന താരികും ഫീകും സഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബിഹി വഅഹ്ലു ബൈതി ഉദക്കിറുകുമുല്ലാഹു വഅഹ്ലു ബൈതി എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മാത്രം ഉസൈൻ ഇബ്നു സബ്റത്ത് റളിയല്ലാഹു അൻവിനും കൂട്ടുകാർക്കും സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു എങ്കിൽ ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനോട് അടുത്ത സമയത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട വാക്ക് മാത്രം ഞാനിവിടെ അടിവരിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതറിയുമോ? ഞാനും മരിക്കേണ്ടവനാണ്, മരണത്തിന് കീഴ്പ്പെടേണ്ടവനാണ്. അങ്ങനെ മരിക്കുമ്പോൾ ഈ സമുദായത്തിൽ അഥവാ നിങ്ങളുടെ ഇടയിൽ ഉപേക്ഷിച്ചു പോകുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആന് നിങ്ങൾക്ക് സന്മാർഗമുണ്ട്, ആ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് വെളിച്ചമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് അഹ്ലുബൈത്തി, എന്റെ അഹ്ലുബൈത്താണ്, എന്റെ അഹ്ലുബൈത്തിനെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഉദക്കിറുകുമുല്ലാഹു ഫീ അഹ്ലുബൈത്തി, ഉദക്കിറുകുമുല്ലാഹു ഫീ അഹ്ലുബൈത്തി, എന്റെ അഹ്ലുബൈത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അള്ളാഹു തന്ന നേതൃത്വം, മഹാനായ തങ്ങൾ അവർകൾ അഹ്ലുബൈത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ നേതൃത്വം അതിനെ നാം സൂക്ഷിക്കുമ്പോൾ, ആ നേതൃത്വത്തിൽ ഇടപെടുമ്പോൾ, നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ, തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, തങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുമ്പോൾ, അതിനെ തിരസ്കരിക്കുമ്പോൾ പോലും അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണമെന്ന മഹത്തായ സന്ദേശം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സമയത്ത് അഹ്ലു ബൈത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഉദക്കിറുകുമുല്ലാഹു ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹു ഫീ അഹ്ലി ബൈത്തി. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ നേതൃത്വം, അള്ളാഹു നമുക്ക് നൽകിയ ആ മഹാനായ തങ്ങളുടെ നേതൃത്വം, അത് വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നാം കാത്തു സൂക്ഷിക്കണമെന്നും ആ തങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മുടെ നാട്ടിന്റെ നന്മക്കല്ലാതെ, നമ്മുടെ നന്മക്കല്ലാതെ, നമ്മുടെ ആഖിറത്തിന്റെ നന്മക്കല്ലാതെ മഹാനായ തങ്ങളറിവുകൾ ഒരു നിർദ്ദേശങ്ങളും ഇവിടെ വെക്കുകയില്ല. അവിടെ വളരെ ഗൗരവത്തോടെ പറഞ്ഞാലും, വളരെ സാശനയോടുകൂടെ പറഞ്ഞാലും, വളരെ കർക്കശമായി പറഞ്ഞാലും ആ പറയുന്ന നിർദ്ദേശങ്ങളും
മുഴുവനും, ആ പറയുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും, ആ പറയുന്ന നിർദ്ദേശങ്ങൾ മുഴുവനും നമ്മുടെ ആഖിറത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഈമാനിന് വേണ്ടിയാണ്, നമ്മുടെ ദീനിന് വേണ്ടിയാണ്. അത് നാം മനസ്സിലാക്കണം, അത് നാം തിരിച്ചറിയണം. അങ്ങനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ആഖിറത്തിൽ വിജയിക്കാൻ കഴിയും. നമുക്കറിയാം, ചെറിയ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ മഹത്തായ മദ്രസയുടെ പ്രവർത്തനം, മദ്രസയുടെ മേൽഭാഗം മഹാനായ തങ്ങളവർകൾ നമുക്ക് വേണ്ടി എടുത്തു തരികയാണ്. തങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ ഈ നാട്ടിലുണ്ട്. അത് തങ്ങളുടെ അഡ്രസ്സിൽ മാത്രമുള്ളതല്ല, ഈ മഹല്ലത്തിന്റെ അഡ്രസ്സിന്റെ കീഴിൽ ഒരുപാട് പദ്ധതികൾ തന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു തങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരി വിജയത്തിലും സന്തോഷത്തിലുമായി പൂർത്തീകരിച്ച് നമുക്കതിന്റെ ഉപകാരം മുഴുവനും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ അടിവരയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തടാകത്തിന്റെ മുമ്പിൽ പറഞ്ഞ ആ പ്രഭാഷണം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണമെന്ന്. എന്ന് പറയുമ്പോൾ അതിനൊക്കെ ചെറുതാക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അതിനൊക്കെ നിസ്സാരമാക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അഹ്ലു ബൈത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാരെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുദീർഘമായ ഈ ഹദീസിന്റെ അവസാനത്തിൽ തന്നെ സയ്യിദ് റളിയല്ലാഹു ഉസൈനബ് ഇബ്നു സബ്രത്ത് റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പെടുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു ബഹുമാനപ്പെട്ട ഉസൈബിന് സബറത്ത് റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുബ്നു അർത്തം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. പക്ഷേ നിസാഉൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തിൽ പെട്ട ആളുകളാണ്. പക്ഷേ അത് സാങ്കേതികമായ അഹ്ലു ബൈത്തിൽ പെടുന്നില്ല. സാങ്കേതികമായ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ്. ആലു അലിയും വആലു അഖീലിൻ വആലു ജഅഫരിം വആലു അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലു ബൈത്ത് എന്നത് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ അകത്ത് താമസിച്ചവരെ അല്ല എന്ന് ആ ഹദീസിൽ നിന്ന്, ഹദീസിന്റെ അവസാന ഭാഗത്തിൽ നിന്ന് മനസ്സിലാകുന്നു. ഞാൻ സുദീർഘമായി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കബീർ ഇമാം ഉസ്താദ് അവരുകളുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫി ഉസ്താദ് അവരുകളൊക്കെയുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒന്നുകൂടി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണത്തിന്റെ ആ ഭാഗം അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ മഹല്ല് നിവാസികൾ, ഈ മഹല്ലിന്റെ പരിസരത്ത് ജീവിക്കുന്നവർക്കെയും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ അള്ളാഹുവിന്റെ റസൂൽ അവസാന പ്രഭാഷണത്തിൽ പറഞ്ഞ എന്ന മഹത്തായ സന്ദേശം അടിവരയിട്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ മഹത്തായ പ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ഇശാ നമസ്കാരം. ഔദ്യോഗികമായ ജമാഅത്ത് നമ്മുടെ മജ്‌ലിസിന്റെ സമാപനത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആരും വിഷമിക്കരുത്. നമ്മൾക്കൊരു 10:45 ഉള്ളിൽ പരിപാടി തീരും. നമസ്കാരം കഴിഞ്ഞ് നമ്മൾക്ക് വിരിഞ്ഞു പോകാം. നമ്മളോട് ഇൻഷാഅല്ലാഹ് ഈ മജ്‌ലിസിനെ വെച്ചുകൊണ്ട് നല്ല സാരസമ്പൂർണമായ പ്രസംഗം പറയാൻ ബഹുമാനപ്പെട്ട കബീർ ഇമാം ഇസ്ഖാഫി ഉസ്താദ് അവർകൾ ഇവിടെയുണ്ട്. ഇൻഷാഅല്ലാഹ് നമ്മുടെ ഇന്ന് പ്രസംഗം ഏറ്റെടുത്ത ഉസ്താദ് അവർകളും തീരുന്നതിന് മുമ്പ് എത്തും എന്നൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തിന്റെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം പരിശുദ്ധ ദീനിന് നേതൃത്വം നൽകാനും അതിന് ഹിദ്മത്ത് ചെയ്യാനും ആഫിയത്തിന്റെ, ആരോഗ്യത്തിന്റെ, സന്തോഷത്തിന്റെ ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ ഉസ്താദ് അവർക്ക് സ്വാഗതമായി ആശംസിച്ചുകൊണ്ട്
ആദരപൂർവം ഉസ്താദ് അവർകളെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു.